പള്ളിയിൽ പള്ളിയിലേക്ക് ഒരു തെങ്ങ് ഇങ്ങനെ കുഴിഞ്ഞു നിൽക്കുന്നുണ്ട്. തെങ്ങ് പള്ളിയിലേക്ക് ഇങ്ങനെ തേങ്ങ വീഴുക ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ നിന്ന്. അപ്പോഴ് പള്ളി കമ്മിറ്റി ഓടുമാറ്റി അടങ്ങറായി. മൂപ്പരെ എടുത്ത് തന്നിട്ടുണ്ട് അവരോട് ഞാൻ പറയാം, ഇത് വിഷയവുമായി കണക്ട് ചെയ്ത് പറയാം. അപ്പൊ ഇവര് പറഞ്ഞു തെങ്ങുകൾ മുറിക്കണം എന്ന ഹിന്ദു പെണ്ണിനോട് പോയി പറഞ്ഞു പള്ളി കമ്മിറ്റി. ഓടുമാറ്റി പൈസ പോവല്ലേ, അവര് പറഞ്ഞു മുറിക്കൂല. അങ്ങനെ തർക്കമായപ്പോ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയി മാറി, പ്രശ്നമായി, വലിയ വഴക്കായി. ആരോ പറഞ്ഞു വാണക്കാട് പോവാ. മുസ്ലിം കേരളത്തിന്റെ സുപ്രീം കോർട്ടിലേക്ക് കേസെത്തുകയാണ്. രണ്ടു കൂട്ടരും വന്നു. മുസ്ലിങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മുടെ തങ്ങള് നമ്മുടെ പള്ളിക്കെതിരെ പറയില്ലല്ലോ, ഇവരേതായാലും എന്താ തങ്ങൾ പറയാന്ന് കേൾക്കാൻ വേണ്ടി ഹിന്ദുക്കൾ വന്നു. തങ്ങൾ ചോദിച്ചു എന്താ പ്രശ്നം. കമ്മിറ്റിക്കാര് സെക്രട്ടറിയൊക്കെ ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞു, തങ്ങളെ കൊറേ കാലമായി ഇവര് തെങ്ങുന്ന് തേങ്ങ പുടും പിടുന്ന് വീഴ് തന്നെ ഓട് പൊട്ടന്നെ നമ്മള് തേങ്ങ പള്ളിയുടെ വയസ്സ് കൊണ്ട് എത്ര ഓടാ മാറ്റിയ ആണല്ലേ. ഇവരോട് ചോദിച്ചു എന്താ പ്രശ്നം, തെങ്ങ് മുറിക്കാൻ പറ്റില്ല തങ്ങളെ, ഒറ്റ തെങ്ങല്ലേ ഉള്ളൂ. സംഗതി അതൊന്നല്ല, അതൊരു വർഗീയതായി മാറി. ഇവരെ പിന്നില് ആർ എസ് എസ്കാരും കൂടിയിട്ടുണ്ടായിരുന്നു. അത് സംഭവം തങ്ങളും മേശന്റെ വലിപ്പ് കണ്ട് തുറന്നു, സ്റ്റൺഗണ്ണല്ല പുറത്തെടുത്തത്, കുറച്ച് നോട്ടങ്ങൾ കയ്യിലെടുത്തു. പള്ളിയുടെ സെക്രട്ടറി കൈ കൊടുത്തിട്ട് പറഞ്ഞു പള്ളി നാളെ പൊളിക്ക്. ഇതെന്റെ ആദ്യത്തെ സംഭാവന, പള്ളി കോൺക്രീറ്റ് ആക്കി കൊളിങ്ങൾ, ഓടണ്ട് പൊളിച്ച് കോൺക്രീറ്റ് ആയിക്കോളി, ഇത് പെട്ടെന്ന് നടക്കും. ഇത് വാങ്ങില്ലാതെ സെക്രട്ടറിക്ക് മിണ്ടാൻ പറ്റുമോ? പാണക്കാട്ടെ സുപ്രീം കോടതിയുടെ വർത്താനല്ലേ. പിന്നെ മേശവലിപ്പൊന്ന് പിന്നെയും കുറച്ച് വോട്ടെടുത്തിട്ട് ഈ വന്ന വീട്ടുകാരത്തിയുടെ മകന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു അനുഗ്രഹം ഉണ്ടാകട്ടെ പൊയ്ക്കോളൂ. സ്തംഭരായി സ്തബ്ധരായി പോയി അവർ. അങ്ങനെയല്ലല്ലോ അവർ പ്രതീക്ഷിച്ചത്. ഇങ്ങോട്ട് കീരിയും പാമ്പിനെയും പോയി വന്നവർ അങ്ങോട്ട് നിറഞ്ഞ മനസ്സോടെ പോയി. ആ വണ്ടി ദേവകി എന്ന് പറയുന്ന ആ ഹിന്ദു സഹോദരിയുടെ വീട്ടുമുറ്റത്ത് വന്നു നിന്നപ്പോ ദേവകി ഇറങ്ങി ഓടി വന്നു. ഉള്ളിൽ ആർ എസ് എസ്കാരുണ്ട്. എന്താണ് പാണക്കാട്ട തങ്ങളുപ്പാപ്പ പറഞ്ഞതെന്നറിയാൻ ദേവകി ചോദിച്ചു, മോനെ എന്താടാ പാണക്കാട്ട തങ്ങള് പറഞ്ഞത്? മോന് പറഞ്ഞു, അമ്മേ പള്ളി പൊളിച്ചിട്ട് കോൺക്രീറ്റ് ആക്കാൻ സംഭാവന കൊടുത്തു ശിഹാബ് തങ്ങള്, എനിക്കും തന്നു അമ്മേ, എനിക്കും തന്നു അമ്മേ, അത് അനുഗ്രഹത്തിന്റെ പൈസയാണത്രേ. ദേവകിയുടെ നെഞ്ചു പൊട്ടി. ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി തിരിക്ക്, മാറത്തേക്കൊരു തോർത്തുമുണ്ട് വലിച്ചിട്ടിട്ട് ദേവകിയും ആ വന്നവരും തിരിഞ്ഞു മടങ്ങുകയാണ്. സന്ധ്യയോടടുക്കുന്ന കൊടപ്പനക്കലെ പാണക്കാട്ട തറവാട്ടിലേക്ക് അപ്പോഴും സൂര്യ തേജസ്സോടെ ആയിരം ചന്ദ്രശോഭയോടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് ചരിത്രം രേഖപ്പെടുത്തിയ തറവാട്ടിലെ വട്ടമേശക്ക് പിന്നില തേനീച്ചകളെ പോലെ ആർത്തു നിൽക്കുന്ന ജനപുരുഷാരമാ. ഒരു നിലവിളി കേട്ട് ശിഹാബ് തങ്ങൾ മുറ്റത്തേക്ക് നോക്കിയപ്പോ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് കണ്ണീരൊപ്പിയിട്ട് രണ്ട് കൈയും കൂപ്പിയിട്ട് ഒരു സ്ത്രീ നിന്ന് നിലവിളിക്കുകയാണ്, തങ്ങളുപ്പാപ്പ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി തങ്ങളെ, എന്റെ മോന് തെറ്റുപറ്റിയതാ തങ്ങളെ, തെങ്ങ് നാളെ മുറിക്കാൻ തങ്ങളെ, ഇപ്പൊ സന്ധ്യയായി നാളെ തെങ്ങ് മുറിക്കാൻ തങ്ങളെ എന്ന് പെണ്ണ് നിലവിളിച്ചപ്പോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് എഴുന്നേറ്റ് മുറ്റത്തേക്കിറങ്ങി ദേവകിയോട് പറഞ്ഞു, വേണ്ട പെങ്ങളെ, തെങ്ങ് കേര വൃക്ഷമാ പെങ്ങളെ, തെങ്ങ് മുറിക്കണ്ട പെങ്ങളെ, പള്ളി കോൺക്രീറ്റ് ആക്കും പെങ്ങളെ. ശിഹാബ് തങ്ങളിത് പറഞ്ഞപ്പോ വിതുമ്പലടക്കാൻ കഴിയാതെ ആർ എസ് എസ്സുകാർ പിരികേറ്റി വിട്ട ദേവകി എന്ന പെണ്ണ് വീട്ടിൽ വണ്ടിയിൽ കയറി പിന്നിലെ സീറ്റിലിരുന്നിട്ട് ആ എന്നും തുറന്നു കിടക്കുന്ന കൊടപ്പനക്കൽ തറവാടിന്റെ ഗേറ്റ് കടന്നു പോകുമ്പോ നിറഞ്ഞ കണ്ണുകളോടെ ബാഷ്പമൊലിച്ചു നിറങ്ങിക്കൊണ്ട് പാണക്കാട്ട തറവാട്ടിന്റെ കോലായിലെ ചന്ദ്രനെ നോക്കി നിലവിളിച്ചു, മുമ്മിനീങ്ങളെ സമൂഹത്തോടുള്ള നീതിയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്.